നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. റൂബിയാന്റെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല. എനിക്ക് റൂബിയാന്റെ കാണുന്നത് വെറുപ്പ് ഉറപ്പാന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എനിക്കറിയാം. നമ്മൾ വാടകയ്ക്കൊരു വീടെടുത്ത് അങ്ങോട്ട് മാറും കുറച്ചു നാളത്തേക്ക്. പിന്നെ എങ്ങനെങ്കിലും അമ്മ സ്വന്തമായി ഒരു വീട് മേടിക്കും. ചെറുതാണെങ്കിലും സ്വന്തമായി ഒരു വീട്, എന്റെ മകൾക്ക് ധൈര്യമായി ആരും പേടിക്കാതെ കിടക്കാനൊരു വീട്, വാടക കൊടുക്കാത്ത വീട്, സ്വന്തം മണ്ണിലുള്ള വീടിന്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ കിടന്നുറങ്ങാനുള്ള ഒരു കൊതി. ആ സുഖം അമ്മ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനൊരു വീട് അമ്മ സ്വന്തമാക്കിയിരിക്കും. അതിനുള്ള കഷ്ടപ്പാടിലാണ് അമ്മ. അതുവരെ വൃന്ദാവനം അല്ലെങ്കിൽ മറ്റൊരു വീട്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഒത്തുപോകില്ല എന്നുള്ളത് ഉറപ്പല്ലേ ജോക്കുട്ട? ഐഷിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? എന്റെ തോന്നലുകളല്ല ഞാൻ പറയുന്നത്, ജോക്കുട്ടിനും അങ്ങനെ തോന്നില്ലേ? അതൊരു സത്യമല്ലേ? മനസ്സിലൊന്നു വെച്ചിട്ട് പുറമേ മറ്റൊരു രീതിയിൽ പെരുമാറാൻ എനിക്കറിയില്ല ഐഷ. നീ പറഞ്ഞ പോലെ തന്നെ ഇതേ സ്വഭാവം ആറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തുപോകില്ല ഐഷ, അതെനിക്ക് തോന്നുന്നുണ്ട്. എങ്കിൽ പിന്നെ അകന്ന് ജീവിക്കുന്നതല്ലേ നല്ലത്? ഇതേ ചോദ്യം തന്നെ പല ആവർത്തി ചോദിച്ചു ഐഷ, അപ്പോഴൊന്നും കൃത്യമായിട്ടൊരു ഉത്തരം രണ്ടു പേർക്കും ലഭിച്ചില്ല. ഇനി ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. ഒരു കിടപ്പ് മുറിയിൽ ഒരുമിച്ച് കിടക്കുമ്പോഴും നമ്മുടെ മനസ്സ് വേറെ ഏതോ സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, പരസ്പര വിരുദ്ധമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമുക്ക് അകന്ന് ജീവിച്ചാലോ എന്ന്. ഞാൻ വീണ്ടും ഐഷയോട് ചോദിക്കാം, ഒരു ഡിവോഴ്സ് ആണോ ഐഷ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല, പൂർണ്ണ മനസ്സോടുകൂടിയാ ഞാൻ ജോക്കുട്ടിനെ കല്യാണം കഴിച്ചത്. ഇനി മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെ എന്തിനാ ഡിവോഴ്സ് ചെയ്യണം? ഞാൻ പറഞ്ഞത്, ഒരുമിച്ചൊരു മുറിയിൽ ഉറങ്ങുന്നതിന് ഒരർത്ഥവുമില്ല. പാഴായി പോകുന്ന ജീവിതം, അത് മറ്റുള്ളവരെ കാണിക്കാനൊന്നും അല്ലല്ലോ ജോക്കുട്ട. അകന്ന് ജീവിക്കാന്ന് ഞാൻ പറഞ്ഞത് ഒരുമിച്ച് ചേരാൻ കഴിയില്ലെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ ബന്ധം ഇല്ലാതാക്കുന്നതല്ലേ നല്ലത്?